Nirmagre Sayapurgo Nolmo. Oh.
ஹாலேலூயா
Oh.
Leva vahigalam
Nijamediya Rivata
Adan inavim ningalay tanim ningal sushchikulvin
Yan boy kidnyan, kidnapping over the day with Lata. Ugras and Michael, the Mandadil, Kadanabodam and Lum. Tangalay and Kamikiman, the Kundam. Sishmari, the Kimarikina. Vigada, Mashiola, Manishan, the Mandadil, the name of Lavanum, Inikuariam. Ravamabila, the Mosul Serakaram. Ningle order thrown in Yan, Kadan, the road, Woody over the Sita. Sunday, one of the good Ningle or Kadam. They with the Mahavat the Pudati. Mister Mara go to the Ningle, Ulpudatuan. Kadimulada, Yamikaba, the Namatilum. He called Yamikale, Parame Pigano. Amen, Habiba, Parukmo. Oh Lord, Sriha, Tu Bhairo Shivai, Dhoma, Dinda Shani Sena Sabarko, Labarmin Mudu Sabarnaku, Vimaya Gavu Mindau Go, Nidavi Maharam Min. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ ശ്ലീഹയുടെ ശ്രീ നമ്മുടെ അമിത്തന്റെ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ബാറക്കുമോ എന്റെ സഹോദരന്മാരെ പ്രത്യാശയില്ലാത്ത ശേഷം ജനങ്ങളെ പോലെ മരിച്ചു പോകുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ യേശു മരുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശു ഉൾപ്പെട്ട മരിച്ചുപോരെയും അവനോടുകൂടെ കൊണ്ടുപോരും നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായി നമുക്ക് മരിച്ചവരുടെ പിന്നാലെ പോകേണ്ടി വരികയില്ല എന്ന് കർത്താവിന്റെ വചനം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവ് പ്രധാന ദൂതന്റെ അകമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹളു തുണിവയോടുകൂടെ സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വരും അപ്പോൾ മഷിഹായിൽപ്പെട്ടവരായി മരിച്ചവരാദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ ഏൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും അങ്ങനെയല്ല ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്തുതിക്കുകയും ചെയ്യും ആമീനാഹായി ബാറക്കുമോർ Hallelujah, hallelujah. ുംയും
Evangelion Gadishon Morani Shimshiho Korususumai Honi Isomen Mata Isliho Magrzono Magresai Furgona Dolmo Mariam Holinden Oh, Hanahawa. Avende, Ejaman, and then the Pavana Garga, Talsamayata, Pachanam Gudupana, Yavadamel, Niemija, Bishus, then Yani, Mayadas, and Ara Uno. Avende, Ejaman, and Mana, Ipragar, and Jena, Yavane, Kandatuna, Das, and Bhagyaman. അവനുള്ള സകലത്തിന്മേലും അവൻ അവനെ നിയമിക്കുമെന്നും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ആ ദുഷ്ടദാസൻ തൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് അവൻ്റെ ഹൃദയം കൊണ്ട് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും കുടിയന്മാരോടുകൂടെ ഭക്ഷിച്ച് കുടിക്കുകയും ചെയ്താൽ ആ ദാസൻ വിചാരിക്കാത്ത ദിവസത്തിലും അറിയാത്ത നാഴികയിലും അവൻ്റെ യജമാനൻ വന്നവനെ വേർതിരിക്കുകയും കപടഭക്തിക്കാരുടെ കൂടെ അവൻ്റെ ഓഹരി നിശ്ചയിക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുന്നു എന്ന് അരുളി ചെയ്തു. ഷായനോ വശ്ലോമൽകുൽഖു നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതയും സദാ നേരത്തിനോടുപെടാതെ കരയേറ്റുവാനോട് ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ പുത്രയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോകുലത്തായിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും ഇമ്പപ്പെടുത്തുവാൻ പര്യാപ്തമായി തീരുകയും ചെയ്താം. ജീവനുള്ള അപ്പമായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹന്യമോ സ്വതഹായ ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കൊന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായി കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ.
എങ്കിലോ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളെയും പാപങ്ങളെയും മായിച്ച് കളയണമേ. ഉത്തമനെ ദയതോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്തമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞു തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിയ രാജാവേയും ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിശുക്കളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതവനിയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ദൈവാദി ദൈവമേ, കർത്താദി കർത്താവേ, തിരുസന്നദ്ധിയിലും തൻ്റെ തേജസ് ലഗ്നമേന്മാർ പരിഭ്രമിക്കുകയും തൻ്റെ ദർശനത്തിൽ ആത്മീയർ ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളവേ, തിരുമുൻപാകെ ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോടപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ശ്രോപ്പയന്മാരുടേതായ ശുശ്രൂഷയ്ക്കാം ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിൻ്റെ വന്യ രഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുൻപാകെയും നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയ മേശമേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപ പരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹയച്ച് ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പത്തെയും മീഞ്ഞിനെയും ശുദ്ധീകരിക്കണമേ. നിർമ്മലമായ സുഗന്ധ ബലികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കുകയും ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ച് കളയുകയും ചെയ്യണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മനാലോഹന കാബല ഹുസയോദ്ഹൗബേശുബകോനദഹത്തോഹേം ബത്രയ ഹുന്നൽ മനോല മുൽമീൻ അബ്ദോ മഹിലോഹത്തോന വിമാർ കഥ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും
Amen.
ഉണക്കത്തോടും വിടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടി നിന്ന് ഈ വന്ദ്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും നണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിഹാത പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി താവിങ്കൽ ഇരിക്കുന്നു. കൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മരത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തം ന്യായവുമാകുന്നു. ോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ കാദീശ് പാടി ഉച്ചത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി നമ്മുടെ കർത്താവ് ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്തോ ബാറക്മാർ ബറേ വാഴ്ത്തി വിശദീകരിച്ച മുറിച്ച തൻ്റെ പരിശുദ്ധ സ്ത്രീന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തോ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനു വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. വൽഹായേ ദൽവോ ആലം വൽമീൻ ഭഗവാസ് ദേനു കോസോമൻ ബോസാർ ദഹശ്യം കാതുമാസേ മെൻഹമറോ മെൻമായോം. ഇപ്രകാരം തന്നെ നമ്മുടെ കർത്താവം അത്താഴം കഴിഞ്ഞ ശേഷം മുന്തിരി രസവും വെള്ളവും ചേർത്ത് കലർത്തിയതായ കാസായും എടുത്ത് സ്തോത്രം ചെയ്തോ ബറക്മാർ ബറേ
ഉക്കാദേശ് വാഴ്ത്തി വിശദീകരിച്ച പരിശുദ്ധ ശ്രീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് അരുളി ചെയ്തോ, നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ, എന്തെന്നാൽ നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചൊരിയപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനു വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു ഇത്. ഈ രഹസ്യത്തെ നിങ്ങൾ സംബന്ധിച്ച ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം ജീവിക്കുന്ന നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ദൈവമായ കർത്താവെ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തുള്ള നിന്റെ ഇരിപ്പിനെയും വീണ്ടും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തികൾക്കനുസൃതമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്തരഹിതമായ ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കുകയോ ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയോ ചെയ്യാതെ നിന്റെ മഹാകരുണയ്ക്കനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായിച്ച് കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായ ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നും പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാതും വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും
ഉത്തരമരുളി ചെയ്യണമേ കർത്താവിനോട് നീ ഉത്തരമരുളി ചെയ്യണമേ എൻ്റെ കർത്താവിനോട് നീ ഉത്തരമരുളി ചെയ്ത കരുണ തോന്നി എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ കുറിയിലായി സോ പരിശുദ്ധ റൂഹ ആവസിച്ച ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകണമേ മൽക്കോസോഹനൊന്നശംലേം ഈ കാസായേം പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകണമേ ആമീൻ ബറക്കുമോ കർത്താവേ ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതു മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ ഞങ്ങൾ നിത്യജീവൻ അർഹരായി ഭവിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ആഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു വരിക്കുന്ന ശുദ്ധമാനും ബഹുമാനപ്പെട്ടവനും ഭാഗ്യവാനുമായി ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാദ്രിയാർഗീസായ മൊറാൻ മോറിഗ്നാത്യോസ് അഫ്രയും രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മോർബസേലിയോസ് തോമസ് പ്രധാനു വേണ്ടിയും നമ്മുടെ മേൽപണ്ടക്കാരായ അബുൻ മോർസേവേറിയോസിന് വേണ്ടിയും ഈ വന്യപിതാക്കന്മാരായ അബുൻ മോർ ഗ്രിഗോറിയോസിന് വേണ്ടിയും അബുൻ മോർ ഇവാനിയോസിന് വേണ്ടിയും അബുൻ മോർ സിൽവാനിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ബൗദ്ധവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യവും നൽകണമേ സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു സർവശക്തിയുള്ള ദൈവമായ കർത്താവേ പലവിധമായ കഠിന പരീക്ഷകൾ ഏർപ്പെട്ടിട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന
ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യപൂർത്തിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ നാദാദീ സമാധാനപരമാക്കി തീർക്കുമാറാകണമേ. അസൂയ അലുക്കളുടെയും ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ അകജാതനും പരിശുദ്ധ രോഗായിക്കും സ്തുതിയും സ്തോത്രവും അടികൾ അർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും സ്തുതിക്കപ്പെട്ടവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളുമായി നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും എവങ്കേലിയോസന്മാരെയും സഹതന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യോഹാനോൻ മംദാനയും ശമാശന്മാര് പ്രധാനിയും സഹതന്മാര് മുമ്പനുമായി പരിശുദ്ധനും മഹത്വമുള്ളതുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാര് തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മോർ തോമസ് ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പക്ഷങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് മറിക്കണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെ മുൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്നേഹിയോ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയാലെ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായിലും കുസ്തന്തിനാപോലീസിലും എഫേസൊസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതസ്സുനദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ കോമും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും മന്ദിമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായി പ്രസിദ്ധനായ മോർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽസ്തനവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായി ഞങ്ങളുടെ പാത്രിയർക്കീസ്മോസെവറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാരും പരിശുദ്ധനുമായി ഞങ്ങളുടെ ബാബ മോറിയാക്കോബ്രദോനോയും മോറഫ്രേമും മോറിയാക്കോബും മോറിസഹാക്കും മോർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബസോമോയും മോർഷമോന്തസ്തുനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോറബഹായും മോറാൻ മോറേലിയാശ്രിതിയൻ ബാത്രിക്കിസ്മാവായും മോറൽ ദോമസേനിയോസ് മഫ്രിയോനോയും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും വിശുദ്ധനായ മോർ നായിത്തോമായുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചുവന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധാത്മാ പ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ ഭാഗ്യകരമാമിതം നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. രോഗികളുടെയും സർവജനങ്ങളുടെയും ഇടയനായ പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തെ മുൻപോട് നിദ്ര പ്രാപിച്ച് ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മത്ബുഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സുലമരിച്ചു പോയരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും രൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തോണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് തന്നോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് അട്ടഹസിച്ച് പറയണ കുറിയലായി സോ കുറിയലായി സോ കുറിയലായി സോ ഭാരിക്കുമോ വിശ്വാസികളായ ഞങ്ങളുടെ പറയേതരുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ എന്നാ ശരീരത്തോടെ ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ അവ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചു പോയിരിക്കും മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങളും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കേണ്ടേ കർത്താവേ ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചനവും ആയിരിക്കണമേ തന്മൂലം സകലത്തിന് ബഹുമാനവും അനുഗ്രഹീതമായ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും പരിശുദ്ധ രൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുഴുത്തുവിടുമാറാകണമേ ബാറിക്കുമോ റോശോ ബാറക്കുമാർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ആത്മാവിനും ബാരിക്കുമോ കൂലിയേ ലൈസ്
പ്രാർത്ഥിക്കുവാനായിട്ടാം മനസ്സുകളെയും എടുപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചു പറയുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായം തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാൻ രക്ഷകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്റെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായുടെയും ആകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബറക്മോർ അണക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ നിന്റെ അദൃശ്യമായ വലത്ത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധം മഹനിയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവം അനാദിന്തോമന്യോ സരാമിശത്തിലൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ മക്കളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളുമുണ്ടായിരിക്കട്ടെ. മിൻബാരേക്കോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കടതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും
നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധാരുഹായിക്കും. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്നതുമായ ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുധരായി വരുവാൻ നമ്മേ അവരുള്ള Yeah.
അൻപത്തിരണ്ട് വർഷം നമ്മെ ശുശ്രൂഷിച്ച് സേവിച്ച് ഈ ലോകത്തു നിന്ന് വാങ്ങിപ്പോയ നാം ഇന്ന് ആരുടെ ദുഃഖരോണ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ, ഈ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊലീത്തായുടെ ഈ ഓർമ്മ ദിവസം അദ്ദേഹത്തിൻ്റെ കബറുമുകൾ ധൂപപ്രാർത്ഥന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെയും നാം സ്മരിച്ച ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ സീനിയർ വൈദികനായിരുന്ന ബഹുമാനപ്പെട്ട ചെറിയിൽ എം എ കുറിയാക്കോസ് കോർപ്പിസ്കോപ്പായുടെ ഒന്നാം ചരമവാർഷികവുമാണ്. അദ്ദേഹത്തെയും ഓർക്കുന്നു. ഈ ദേവാലയത്തെ ശുശ്രൂഷിച്ച കബറടങ്ങിയിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്മരിച്ചുകൊണ്ട് നമ്മിപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരോ നിന്നഭിഷേക്തമുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് സർവ്വ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും
ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ഉഗ്രവുണ്യവും ആസ്വാദകമായ ഇല ഉൽമീ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ ദൈവമായ കർത്താവേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുമുമ്പാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ ശമാശന്മാർക്കും വേണ്ടി മലിനരും അശുദ്ധരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായവിധിക്കായി നീ തുനിയരുതേ കർത്താവേ. നിന്റെ വിശുദ്ധ മദ്ബഹയിടപടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ കർത്താവേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായികളും നാവുകളും അടച്ചു പൂട്ടപ്പെട്ടവയായി ഭവിക്കുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാറവയെ നീ അന്ധകാരമയമാക്കി തീർക്കരുതേ കർത്താവേ. വിശുദ്ധങ്ങളും വന്ധ്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാറവയെ നീ വിട്ടുകൊടുക്കരുതേ കർത്താവേ. അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥനകളെ നീ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് മോചിക്കപ്പെടുമാറാകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോവബു സൃഷ്ടിച്ച കൃപ ചെയ്വതുപോലെ ആലേ
ദൈവം കൃപ ചെയ്യോ. തുല്യന തുല്യം മരണോടെ നാൾവിളവോ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ മാർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്രം, പാപപരിഹാരം നൽകുന്നതായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്തേർക്കരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവയും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിയാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുഭഹല്ലേലൂയ്യ.
ശുഭഹോലോക ശുഭഹോലോകമോറൻ മലോഹൻ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ നിനക്കു സ്തുതി നിനക്കു സ്തുതി നിനക്കു സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശുമസിഹം ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരം നൽകുന്നതായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ നിന്റെ ദൈവിക മേശയിൽ നിന്നും ആനന്ദം അനുഭവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ നിനക്ക് നന്ദി പറയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ ഇടപെടാതെ സ്തുതി കരേറ്റുകയും ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ വിശദാരേസ്യങ്ങൾ കൈകൊണ്ടതിന്റെ ശേഷം വീണ്ടും കാന്യവാനായ നാം തലോനിക്കണോ ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മരണീയനുമായ ദൈവം തമ്പുരാനെ ഞങ്ങളിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവ് ദൈവത്തെയും പരിശുദ്ധ റൂഹായി സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ ോ
നിവേടുണ്ടായോരോ കുറവുകളെല്ലാം തുടരും നിന്നോട് ബലിയൻ കൃപയാൽ മാഞ്ഞിടണമേ അടുകളാത്തെ പാലകനന്ദ്യം വനവകേ പുണ്യഗണത്തിൽ തിരുസന്നിധിയൽ മോദിക്കണമേ ഹാബിബൻസിന്റെ മക്കളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്നതായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടെ അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്നതായി സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ ജീവനുള്ള സ്ത്രീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റുഷ്മായാൽ മുദ്രിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേൽക്കപ്പെട്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോകുവിൻ. എന്നേക്കും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനുഭവിപ്പാനായിട്ടുള്ളവരെ മുന്നോട്ട് കടന്നു വരണം. ബഹുമാനപ്പെട്ട എബി അച്ഛനും ക്രിസ്തു അച്ഛനും വിശുദ്ധ കുർബാന നൽകുന്നതാണ്. കുർബാന അനുഭവിപ്പാനുള്ളവരെ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. രണ്ട് കാര്യങ്ങളോടെ ഓർപ്പിക്കട്ടെ. അഭിവന്യ ഇവാനോസ് തിരുമേനി ഇന്നത്തെ സ്വാതപെരുന്നാളിൻ്റെ സന്ദേശം നൽകുന്നതാണ്. അതിനുശേഷം എല്ലാവരെയും കൈമുത്തിക്കുന്നതാണ്. കൈമുത്തി ഇറങ്ങുമ്പോൾ രണ്ട് വശങ്ങളിലും നെയ്യപ്പം നേർച്ചയായിട്ട് നൽകുന്നതാണ്. മുൻവശത്തെ വാതിലിലൂടെ അകത്തേക്കാരും പ്രവേശിക്കരുത് എന്ന് വളരെ സ്നേഹത്തോടെ ആദ്യമേ തന്നെ ഓർപ്പിക്കട്ടെ. പുറകിലുള്ളതായ മറ്റ് വാതിലുകളിലൂടെ മാത്രമേ കൈമുത്തുവാനായിട്ട് ഉള്ളിലേക്ക് കടന്നു വരാവൂ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കൈമുത്തി മുൻവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുക. നെയ്യപ്പം നേർച്ചയായിട്ട് പ്രാപിക്കണം. അതിനുശേഷം നമ്മുടെ പാരിഷ് ഹോളിൽ വിയോ മർക്കോസ് ഹോളിൽ വെച്ച് എല്ലാവർക്കും അവിടെ നേർച്ച ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് രണ്ട് വശങ്ങളിലായി കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ സ്ത്രീകൾക്കും മറ്റേ സൈഡിൽ പുരുഷന്മാരും വളരെ ക്രമമായി തിക്കും തിരക്കും ഉണ്ടാകാതെ അവിടേക്ക് കടന്നു ചെന്ന് ആ നേർച്ച ഭക്ഷണവും പ്രാപിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയം ഓർപ്പിക്കുകയാണ്. പുണ്യശ്ലോകനായ ക്ലിമേസ് തിരുമേനിയുടെ 21-ാമത് ശ്രാദ്ധ പെരുന്നാൾ ഇന്നലെയും ഇന്നുമായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാലാവസ്ഥയൊക്കെ ദിവസങ്ങളിൽ പ്രതികൂലം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും വിവിധ ഇടവകളിൽ നിന്നും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഈ ഇന്നലെയും ഇന്നുമായിട്ടുള്ള ശുശ്രൂഷകളിൽ കടന്ന് വന്ന് സംബന്ധിക്കുകയും ഈ കബറിങ്കൽ മുത്തുകയും ഒക്കെ ചെയ്തു. ദൈവത്തിൻ്റെ ആ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ
നന്ദി അവിടെ സ്തുതിക്കുകയാണ്. പുണ്യശ്ലോകനായ തിരുമേനിയുടെ മധ്യസ്ഥത ഈ സഭാസമൂഹത്തിന് എന്നും ഏറെ ബലമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ചെങ്ങവനം സെൻറ് ജോൺസ് തേറാപ്പള്ളി ഇതിൻ്റെ ആതിഥ്യം വഹിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഈ സമയം പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായ അഭിമന്യരായ ഗ്രിഗോറിയോസ് തിരുമേനിയോടും അതുപോലെ തന്നെ ഇവാനിയോസ് തിരുമേനിയോടുമായ പ്രത്യേകമായ നന്ദി ഇടവേക്ക് വേണ്ടി അറിയിക്കുകയാണ്. സമുദായ മിത്രാപുരി അഭിമന്യ സേവറിയോസ് തിരുമേനി ഈ ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് അഭിമന്യ തിരുമേനിയുടെ അനുഗ്രഹ ആശീർവാദം അറിയിക്കണമെന്ന് പറഞ്ഞു. അതും ഈ സമയം വളരെ നന്ദിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷകൾക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠര് ബഹുമാന്യ ശമാശന്മാർ നമ്മുടെ സെമിനാരിയിലെ വിദ്യാർത്ഥികൾ ശുശ്രൂഷകർ എല്ലാവരോടുമുള്ളതായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരോടുമുള്ളതായ നന്ദി ഈ സമയം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ പ്രോഗ്രാമിന് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച ബിജു സൗണ്ട്സ് പൂവന്തുരത്തിനുള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ നേർച്ച ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചു തരുന്നതായ സാജ് കേറ്ററേഴ്സിനുള്ളതായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഈ കബറിങ്കിലെ പുഷ്പ അലങ്കാരങ്ങളൊക്കെ നടത്തുന്ന റീന കളചന്ദ്രയുള്ളതായ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ ലൈവ് കാസ്റ്റ് ചെയ്യുന്നതായ പ്രിയപ്പെട്ടവരോടുള്ളതായ റെയിൻബോ സ്റ്റുഡിയോ ഉള്ളതായ പ്രത്യേകമായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അഭിമന്യ തിരുമനസ്സുകൊണ്ട് നമുക്ക് ഇന്നത്തെ സന്ദേശം നൽകും. അതിനുശേഷം കൈമുദ്രിക്കുന്നതാണ്. അതിനു മുമ്പായി വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ടുള്ളവർ ലൈനായിട്ട് ഇരുവശങ്ങളിൽ കടന്നു വരണം. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര് വിശുദ്ധ കുർബാന നൽകുന്നതാണ്. അഗ്നിമയിൻ മാരാരെ നോക്കി
ഇരുപത്തിയൊന്നാം ശ്രാദ്ധ പെരുന്നാളിൽ കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊലിത്ത കുബർനീത്തി ഹാക്കിമോ ജ്ഞാനിയായ കപ്പിത്താനായിരുന്ന എബ്രഹാം മാർ ക്ലിമീസ് വലിയ മെത്രാപ്പൊലിത്തയുടെ ശ്രാദ്ധ പെരുന്നാളിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ദിവസത്തിൽ അഭിനന്ദനായ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത, ഈ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട മാത്യക്കുരുള ഇരുത്തിപ്പാട്ടച്ഛൻ, സഹ കാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, ഇന്ന് വിശുദ്ധ ബലിയിൽ നമ്മളോടൊപ്പം ആയിരുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠര്, ബഹുമാനപ്പെട്ട ശമാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, 20 വർഷം പിന്നിട്ട 21-ാമത്തെ ശ്രാദ്ധ പെരുന്നാളിലേക്ക് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. 5 പതിറ്റാണ്ട് കാലം ഈ സമുദായത്തിന് ആത്മീയമായിട്ടും ഭരണപരമായിട്ടുമുള്ളതായ സുധീരമായ നേതൃത്വം നൽകി ദൈവികമായ ചിന്തയിൽ ദൈവം തിരഞ്ഞെടുത്ത, കൽപ്പിച്ച്, നിയമിച്ചാക്കിയതായ അഭിമന്യനായ തിരുമേനിയുടെ ശ്രാദ്ധപ്പെരുന്നാൾ കൊണ്ടാടുക എന്നുള്ളത് പരിശുദ്ധ സഭയുടെ ആത്മീയ മക്കളായ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്, കടപ്പാടാണ്. നമ്മളെ നയിച്ചതായ, നമുക്ക് ദൈവവചനം പറഞ്ഞു തന്നതായ പിതാക്കന്മാരെ ഓർക്കണമെന്ന് നമ്മുടെ വിശുദ്ധ കുർബാനകളിൽ, ഗീതങ്ങളിൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 51 വർഷക്കാലം സമുദായത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ദൈവത്തിനും ജനത്തിനും മധ്യേ നിന്ന ഒരു നല്ല ഇടയനായി തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ദൈവം നിയോഗിച്ചതായ നിയോഗം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവികമായ ചിന്തകളോടുകൂടെ ഈ സമുദായത്തെ മറ്റ് സഭകളുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം നല്ല നേതൃത്വം കൊടുത്ത ഒരാത്മീയ പിതാവായിരുന്നു, നല്ല ഒരാത്മീയ ഇടയനായിരുന്നു അഭിനന്ദനായ ക്ലിമീസ് തിരുമേനി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊലിത്ത എന്നും ജ്ഞാനിയായ കപ്പിത്താൻ, ഒരു കപ്പലിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്നത്
അതിനെ നിയന്ത്രിക്കുന്നയാളാണ്. ആ നിയന്ത്രണം അദ്ദേഹത്തിൽ നിന്ന് എപ്പോൾ നഷ്ടപ്പെടുന്നവ, ആ കപ്പല് ഒന്നുകിൽ ഒരു പാറക്കൂട്ടത്തിൽ ഇടിച്ച് തകരും. അതുകൊണ്ട് ജ്ഞാനിയായ കപ്പിത്താന് മാത്രമേ ആ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനം രണ്ട് സന്ദർഭങ്ങളിലായിട്ട് അഭിവന്ദനായ തിരുമേനിക്ക ഏറ്റവും സീനിയോറിറ്റി, മെത്രാപ്പൊലിത്തന്മാരിലുള്ളതായ സീനിയോറിറ്റി കണക്കാക്കിക്കൊണ്ട് കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊലിത്ത, അത് കാനോൻ പറയുന്നത് ഇക്വലൻ ടു കാതോലിക്കോസ് എന്നാണ്. അപ്രിയനായും കാതോലിക്കായും ഇല്ലായെങ്കിൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊലിത്ത കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമെന്നാണ് കാനോൻ പറയുന്നത്. അതുകൊണ്ട് കിഴക്കിൻ്റെ ഒരു കാതോലിക്കായിട്ടും അതോടൊപ്പം തന്നെ ഈ സമുദായത്തെ കാറ്റിലും കോളിലും പെടാതെ അതിനെ തീരത്തെത്തിക്കുവാനായിട്ട് ശ്രമിച്ചതുകൊണ്ടും അദ്ദേഹത്തെ ജ്ഞാനിയായ കപ്പിത്താൻ കൂബർദീത്തി ഹാക്കിമോ എന്ന പരിശുദ്ധ സിംഹാസനം രണ്ട് സന്ദർഭങ്ങളിലായിട്ട് വിളിക്കുകയുണ്ടായി. ഇതിനൊക്കെ കാരണം അഭിവന്ദനായ ക്ലിമീസ് തിരുമേനിയുടെ ശ്രേഷ്ഠതയായിരുന്നു. നമുക്കറിയാം, സഭാസമൂഹങ്ങളിലും മറ്റ് ഇതര സഭാവിഭാഗങ്ങളിലും ചെന്നാൽ ക്ലിമീസ് തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോട്ടവും അദ്ദേഹത്തിൻ്റെ നടപ്പും അദ്ദേഹത്തിൻ്റെ സംസാരവും അഭിവന്ദ്യ പിതാവിൻ്റെ പ്രസംഗവും പെരുമാറ്റവും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഉയർത്തിപ്പിടിക്കുന്നതിന്, ഈ കൊച്ചു സമുദായമാണെങ്കിൽ പോലും അതിന് മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ ആ സ്ഥാനത്തേക്ക് ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം തിരുമേനിയുടെ കഴിവും പ്രാഗൽഭ്യവും അദ്ദേഹത്തിൻ്റെ വലിയ ദൈവാനുഗ്രഹവും മുഖാന്തരമായി തീർന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും പ്രാർത്ഥിച്ച് ദൈവശക്തി തിരിച്ചറിഞ്ഞവനായിരുന്നു അഭിവന്ദനായ മോർ ക്ലിമീസ് തിരുമേനി. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തോട് വിശ്വസ്തതയുള്ളവനായിരുന്നു, ഏകാഗ്ര ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞവനായിരുന്നു. തിരുവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രണ്ട് രാജാക്കന്മാർ 20:1-6 വാക്യങ്ങളിൽ യഹൂദ രാജാവായ ഹിസ്കിയാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവനൊരു രോഗം പിടിച്ച് മരിക്കത്തക്കവണ്ണമായി തീർന്നു. എന്നാൽ അന്നത്തെ പ്രവാചകനായ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞു, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. എത്ര കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ അവനോട് നേരിട്ട് വന്ന് പറയുകയാണ്. അപ്പോൾ ഹിസ്കിയാവ് വെപ്രാളപ്പെട്ടില്ല, അവൻ ഭാരപ്പെട്ടില്ല, അവൻ നെട്ടോട്ടമോടിയില്ല, അവൻ ചഞ്ചലഹൃത്തനായില്ല, അവൻ പതറിപ്പോയില്ല. അപ്പോൾ ഹിസ്കിയാവ് തൻ്റെ മുഖം ചുവരിനു നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. 20:3 ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ശേഷം പറയുന്നു, എന്നാൽ യെശയ്യാവ് ഇത് പറഞ്ഞു, നിനക്ക് രോഗത്ത് നീ മരിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് തിരികെ നടന്ന് നടുമുറ്റം, അവൻ്റെ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം, ഹിസ്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം വിട്ടുപോകും മുമ്പേ യഹോവയുടെ അരുളപ്പാട് അവനോടുണ്ടായി, യെശയ്യാ പ്രവാചകനോടുണ്ടായി. നീ മടക്കി ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 കൂട്ടും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ച ഹിസ്കിയാവിന് രോഗം മാറി മരണത്തെ വിട്ട് 15 കൂടെ ആയുസ് നീട്ടിക്കൊടുത്തുവെങ്കിൽ
നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ക്ലിമിസ് തിരുവിനെ ഓർക്കുവാനായിട്ട് കഴിയണം. ലാസറിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ ലാസർ മരിച്ചു. മാർത്തയും മറിയയും പറയുകയാണ്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എത്ര വിശ്വസ്തതയാണ് ദൈവത്തോടവർക്ക്! അവരുടെ സമ്പൂർണമായ വിശ്വാസമാണ് അവരുടെ ആ വചനങ്ങളിൽ ശ്രവിച്ച് കേൾക്കുവാനായിട്ട് കഴിയുന്നത്, ശ്രവിക്കുവാനായിട്ട് കഴിയുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. കർത്താവ് കണ്ണുനീർ വാർത്തതായ ഏക ഭവനമാണ് ലാസറിൻ്റെ ഭവനം. കർത്താവ് എന്നിട്ട് പറഞ്ഞു, അവൻ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ചീഞ്ഞളഞ്ഞവനായ നാല് ദിവസം മരിച്ചു കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞളഞ്ഞവനായ ലാസറിനോട് കെട്ടഴിഞ്ഞ് പുറത്തു വരിക എന്ന് പറഞ്ഞ് അവൻ ജീവൻ പ്രാപിച്ച് പുറത്തു വരുന്നു. കാരണം മാർത്തയുടെയും മറിയയുടെയും ദൈവദർശനത്തിലുള്ള വിശ്വസ്തത. അവൻ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ അവനോട് അപേക്ഷിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. യേശു ക്രിസ്തു വിചാരണ ചെയ്യപ്പെട്ട് അടിയേൽക്കപ്പെട്ട് അവനെ ക്രൂശിക്കുവാനായിട്ട് അവനെ പിടിച്ചു കെട്ടുവാനായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പേ അവൻ ഗദസമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ തിരുസന്നിധിൽ ഏകാഗ ഒറ്റയ്ക്ക് അത്രയും നാൾ ശിഷ്യന്മാരോടും മറ്റുള്ളവരോടും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ അവൻ തൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തയോടെ ഗദസമനാന്തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധി അവൻ്റെ മനസ്സിനെ പകർന്നുകൊടുത്തു. എന്നിട്ടാണ് അവൻ ചഞ്ചലപ്പെട്ടു പോകാതെ, അവൻ തകർന്നു പോകാതെ അടിയേൽക്കപ്പെടുന്നതും തലയിൽ മുൾക്കരിടം സ്വീകരിക്കുന്നതും വിലാവിൽ കുന്തം കൊണ്ട് സ്വീകരിക്കപ്പെടുന്നതും കുത്തേറ്റതും കാര്യരും പാണികളാൽ അവൻ തറയ്ക്കപ്പെട്ട് മരിക്കപ്പെടുന്നതുമൊക്കെ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടെ ഏകാഗ്രത ഹൃദയത്തോടുകൂടെ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച ഒരാളെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. പിതാവായ ദൈവം യേശു ക്രിസ്തു മരണത്തിന് വിട്ടുകൊടുത്തെങ്കിൽ പോലും മൂന്നാം ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ തൻ്റെ വലത്തുഭാഗത്തിരുത്തുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചീഞ്ഞളിഞ്ഞവനായ ലാസറിനെ മാർത്തയുടെയും മറിയയുടെയും വിശ്വാസ്തയോടുകൂടിയുള്ളതായ അപേക്ഷ കേട്ടപ്പോൾ ജീവൻ പകർന്നുകൊടുത്തുവെങ്കിൽ, വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിച്ച മോർ ക്ലിമിസ് തിരുമേനി ഇന്നും സജീവാവസ്ഥയിൽ ദൈവദർശനത്തിൽ നിൽക്കുന്നു. മോർ ക്ലിമിസ് തിരുമേനി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പ്രാർത്ഥിച്ചവനാണ്. ഞാനും അഭിനന്ദനായ ഗ്രിഗോറിയസ് തിരുമേനിയുമൊക്കെ തിരുമേനിയോടൊപ്പം ശമാശന്മാരായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. സന്ധ്യയാകുമ്പോൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആറുമണിയാകുമ്പോൾ പ്രാർത്ഥിക്കും കാറിലിരുന്ന്. അത് രാവിലെയാണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴാണെങ്കിലും രാവിലെ എവിടെ ദൂരത്ത് പോയാലും കാറിലിരുന്ന് പ്രഭാത പ്രാർത്ഥന മുഴുവൻ നമസ്കരിക്കും. മൂന്ന് നേരവും അരമനയിലുണ്ടെങ്കിൽ മൂന്ന് നേരവും കുമ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മിക്കവാറും ചെറയലച്ചൻ കൂടെയുണ്ട്. വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് ചെറയലച്ചൻ ഉണ്ടെങ്കിൽ തിരുമേനി ശ്രദ്ധിക്കുകയില്ല, അല്ലെങ്കിൽ തിരുമേനി ആ മണിയുടെ ചുവട്ടിൽ വന്ന് നിൽക്കും. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, തിരുമേനി മണിയടിക്കുന്നത് കേട്ട് ഈ ചുറ്റുപാടും ചിങ്ങവനത്ത് മോർ റഫറൻസ് സെമിനാരിയുടെ ചുറ്റുപാടുമുള്ളവർ അവരുടെ വാച്ച് കറക്റ്റ് ചെയ്യുമായിരുന്നു. അത്രമാത്രം കൃത്യമായിരുന്നു. ശമാശന്മാർ ഉറങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെട്ട് തിരുമേനി 4:55 ആ മണിയുടെ ചുവട്ടിൽ നിൽക്കും. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തിരുമേനി ചാപ്പലിലേക്ക് പോകും. കൃത്യം 5 പ്രാർത്ഥിക്കും. ഇത് ആലുവായിലെ വലിയ തിരുമേനിയുടെയും മഞ്ഞിനിക്കര യൂലിയോസ് ബാവയുടെയും കീഴിൽ നിന്ന് പരിശീലിച്ചതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. യൂലിയോസ് ബാവ കൃത്യം 5 വന്ന് പ്രാർത്ഥന ആരംഭിക്കും. വൈകിട്ട് 9:30 ജനല് തുറന്നിട്ട് വാതിൽ തുറന്നിട്ട് ശയനപ്രാർത്ഥന നടത്തും. അപ്പോൾ ശമാശന്മാർ വാതുക്കൽ വന്ന് നിൽക്കണം. അത്ര കൃത്യമായിരുന്നു. ആലുവായിലെ വലിയ തിരുമേനിയുടെയും അതോടൊപ്പം തന്നെ യൂലിയോസ് ബാവയുടെയും വലിയ നിഷ്ഠയിൽ വളർന്നു വന്നവനായിരുന്നു മോർ ക്ലിമിസ് തിരുമേനി. അതുകൊണ്ടാണ് 3 ഉച്ചപ്രാർത്ഥനയുമൊക്കെ കൃത്യമായിട്ട് അരമനയിൽ നടത്തുമായിരുന്നു. ബുധൻ വെള്ളി ദിവസങ്ങളിൽ മനപ്പെട്ട കട്ടത്തറയച്ചനൊക്കെ വിടിരിപ്പുണ്ട്. അച്ഛന് അരമനയുടെ മാനേജരായിട്ട് വർഷങ്ങളോളം ശുശ്രൂഷിച്ചതാണ്. ബുധൻ വെള്ളി ദിവസങ്ങളിൽ അരമനയിൽ ചെന്നാൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടുകയില്ല. രാവിലെ ദിവസം ഒരു കാപ്പി പോലും കിട്ടുകയില്ല.
തിരുമേനിയും ഒന്നും കഴിക്കുകയില്ലായിരുന്നു. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉപവസിച്ച് ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോൾ ഉച്ച നമസ്കാരം നടത്തിയതിനു ശേഷമാണ് അന്ന് കഞ്ഞിയും പയറുമാണ് ഭക്ഷണമായിട്ട് തരുന്നത്. നോമ്പിൻ്റെ ദിനങ്ങളിൽ എത്ര നിഷ്ഠയോടുകൂടിയാണ് തിരുമേനി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. 40 ദിവസം അവിടെ പോയി താമസിച്ചാൽ 40 ദിവസവും അവിടെ രാവിലെ പ്രഭാത ഭക്ഷണമില്ല. ഞാൻ പറഞ്ഞതുപോലെ കാപ്പിയില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലുമില്ല. ഉച്ചവരെ ഉപവസിച്ച് നിന്ന് ഉച്ച നമസ്കാരം നടത്തി 40 കുമ്പിട്ടതിന് ശേഷം മാത്രമാണ് അന്ന് ഭക്ഷണമുണ്ടായിരുന്നുള്ളൂ അപ്രൈം സെമിനാരിയിൽ. അത്രമാത്രം തീവ്രമായ നിഷ്ഠയോടുകൂടെ വിശ്വസ്തയോടുകൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിച്ചവനായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചവനായിരുന്നു. ഈ സഭയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ തിരുമേനി തളർന്നു പോകാതെ ദൈവത്തിൽ ഉറ്റിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴായിരുന്നു തിരുമേനിക്ക് ധൈര്യവും മുഖപ്രസന്നതയും ഒക്കെ ലഭിച്ചത്. അവിടെയാണ് തിരുമേനി തോറ്റുപോകാതെ, എന്നാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ തോറ്റുകൊടുത്ത്, എന്നാൽ സഭയെ തോൽപ്പിക്കാതെ സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു തിരുമേനി. അത് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ളതായ വിശ്വസ്തതയും ഏകാഗ്ര ഹൃദയത്തോടുകൂടെയുള്ളതായ പ്രാർത്ഥനയും. രണ്ടാമതായിട്ട് സഹനത്തിൻ്റെ പാതയിൽ കൂടെ നടന്നപ്പോഴും ചഞ്ചലപ്പെട്ടു പോകാത്തവനായിരുന്നു മാർക്ലീമിയസ് തിരുമേനി. യോബിൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആടുമാടുകൾ നഷ്ടപ്പെട്ടു, വേലക്കാർ നഷ്ടപ്പെട്ടു, പുത്രീപുത്രന്മാർ നഷ്ടപ്പെട്ടു, അവൻ്റെ ശരീരം മുഴുവൻ പൊണ്ണു വന്ന് അവൻ രട്ടെടുത്ത വെണ്ണീറിലിരുന്നു. അവനോട് ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയും. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നഗ്നനായി കടന്നു വന്നു, നഗ്നനായി തിരികെ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് പറഞ്ഞത്. അവൻ്റെ ലൗകിക ജീവിതത്തിൽ കിട്ടിയതെല്ലാം തിരികെ കൊണ്ടുപോയി, ഒന്നും ഇല്ലാത്തവനായി തീർന്നു. പക്ഷെ അവനാരോടും വിദ്വേഷമില്ലായിരുന്നു, ആരോടും കോപമില്ലായിരുന്നു, ആരോടും പരിഭവമില്ലായിരുന്നു. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും സ്വർഗത്തിലേക്ക് കയറി ഇറങ്ങുന്നത് കണ്ടു നേരിട്ട്. അത് കണ്ടപ്പോൾ സന്തോഷിക്കുകയാണ്, ഞാൻ പോകുന്ന സ്ഥലം എത്ര ശ്രേഷ്ഠമാണെന്ന് സ്തേഫാനോസ് കണ്ടിട്ട് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നവരെ നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവരുടെ പാപം ഇവരിൽ നിർത്തരുതേ എന്ന്. ഇതായിരുന്നു ക്ലീമിസ് തിരുമേനി. തന്നെ വിദ്വേഷിച്ചവരെ വിദ്വേഷിക്കാതെ, തൻ്റെ ശത്രുക്കളെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച്, സഹനത്തിൻ്റെ പാതയിൽ കൂടെ നടന്ന്, സമുദായത്തിനു വേണ്ടി, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തെ പ്രതി ഏത് സഹനങ്ങൾ ഏറ്റെടുക്കുവാനും അതിൽ വരുന്നതായ പരാതികളും വിമർശനങ്ങളും കൂരമ്പുകളും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് തിരുമേനി 52 വർഷക്കാലം ഈ സമുദായത്തെ നയിച്ചു. അതായിരുന്നു ഈ സമുദായത്തിൻ്റെ, ഞാൻ പറഞ്ഞതുപോലെ 5 പതിറ്റാണ്ട് കാലത്തെ ഈ സമുദായത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. അതിൽ കൂടെയാണ് നമുക്ക് നടന്നു നീങ്ങേണ്ടത്. ഈ ശ്രാദ്ധ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ തിരുമേനിയെ സ്നേഹിക്കുന്നുവെങ്കിൽ തിരുമേനിയുടെ വിശുദ്ധ കുർബാനയിലും ഇന്നലെ നടന്ന സമ്മേളനത്തിനും മാത്രം സംബന്ധിച്ചാൽ മാത്രം പോരാ, അനുസ്മരണ യാത്രയിലും സംബന്ധിച്ചാൽ മാത്രം പോരാ, തിരുമേനിയിൽ കണ്ടതായ ശ്രേഷ്ഠ ഗുണങ്ങളെ സ്വാംശീകരിച്ച്, ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിലുള്ളതായ വിശ്വാസം, തിരുമേനിയുടെ കൈകളിലെ മുട്ടിൻ്റെ തഴമ്പുകളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പ്രായമായിട്ടും മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഓർക്കുന്നു. ശമാശന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ അവരോട് പറയും, രാവിലെയും വൈകിട്ടുമുള്ളതായ പ്രാർത്ഥന ചൊല്ലിപ്പഠിക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വീടുകളിൽ ചെന്നാൽ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ സാക്ഷ്യമാണ്. അത് തൻ്റെ സ്വന്തം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് നഷ്ടപ്പെട്ടു പോകാതെ
ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ മുട്ടുമടക്കിയാൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾക്കും പ്രതികൂലതകൾക്കും പരിഹാരം കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതായ ചിന്തയിൽ പ്രാർത്ഥിച്ച ദൈവശക്തിയെ രുചിച്ചറിഞ്ഞതായ സഹനത്തിൻ്റെ പാതയിൽ കൂടെ നടക്കുമ്പോഴും ചഞ്ചലപ്പെട്ടു പോകാത്തതായ അഭിവന്ദ്യനായ ക്ലീമിസ് തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം. ആ തിരുമേനി എന്ന് ദൈവത്തിൻ്റെ തിരുസിൽ നിന്ന് സന്തോഷിക്കണമെങ്കിൽ നമുക്കും ആ പാതയിൽ കൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയണം. ഒരു കാലഘട്ടത്തിൽ ഈ കബറിങ്കൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പോയി അനുഭവങ്ങൾ പങ്കുവെക്കുന്നതായ മാനപ്പെട്ട പാറക്കുളത്തച്ഛനൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വികാരിയായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് അനുഭവ സാക്ഷ്യങ്ങൾ ഈ മേശപ്പുറത്ത് എഴുതി വച്ചിരിക്കുന്നത്, അനേക നാളുകൾ അങ്ങനെ എഴുതി വയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറിച്ചി ദേശനിവാസിയാണ് അദ്ദേഹം, ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചെന്ന് എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് അപേക്ഷ കൊടുത്തു. ഞാൻ അവിടുത്തെ ഡയറക്ടർ അച്ഛനെ കയറി കണ്ടു, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. ക്ലീമിസ് തിരുമേനി കാലം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ക്ലീമിസ് തിരുമേനിയോട് വേറെ സ്നേഹമുള്ളവനായിരുന്നു, തിരുമേനി ഏറെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അവർ പറഞ്ഞു, 100,000 രൂപ ഇതിൻ്റെ ക്യാപിറ്റേഷനായിട്ട് തരണം, ഇവിടെ ഒത്തിരി പേര് തരുവാനായിട്ടുണ്ട്, അതുകൊണ്ട് അത് തന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാം, ഒരുവിധം നല്ല മാർക്കൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ മാർക്കുള്ളവരാണ് ഇവിടെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ 1 രൂപ പോലുമില്ല, എന്നാൽ എൻ്റെ തിരുമേനി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കിവിടെ 1 രൂപ പോലും കൊടുക്കേണ്ടി വരികയില്ലായിരുന്നുവെന്ന് പറഞ്ഞു. കണ്ണു നിറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത്. അദ്ദേഹം ഇറങ്ങി, ബസ്സിൽ കയറി, അദ്ദേഹം കുറിച്ചിയിൽ ഇറങ്ങിയില്ല, ചിങ്ങവനം ഈ ഇവിടെ വന്ന് അപ്രൻസ് സെമിനാരിയുടെ വാതിക്കൽ ഇറങ്ങിയിട്ട് ഈ കബറിൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ തിരുമേനി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് വിളിച്ചു പറയുമായിരുന്നു, എന്നോട് 1 രൂപ പോലും മേടിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ മുന്നിൽ ഈ കബറിൻ്റെ മുന്നിൽ മുട്ടുമ്പേൽ നിന്ന് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുഷ്പഗിരി ആശുപത്രിയിൽ നിന്നും അവിടുത്തെ അച്ഛൻ വിളിച്ചു, നിങ്ങൾ വന്ന് 1 രൂപ പോലും കൊടുക്കാതെ അഡ്മിഷൻ എടുത്തു കൊള്ളാനായിട്ട് പറഞ്ഞു. ഇതൊരു അനുഭവ സാക്ഷ്യമാണ് പ്രിയമുള്ളവർ. ഇങ്ങനെ അനേകം പേര് പറഞ്ഞിട്ടുണ്ട്. അത് തിരുമേനിയുടെ വ്യക്തിപരമായ നേട്ടമായിരുന്നില്ല, തിരുമേനി എന്ന വ്യക്തിയിൽ ചിലപ്പോൾ ചില കുറവുകൾ സംഭവിച്ചിരിക്കാം, മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തെ നിയമിച്ചാക്കിയിരിക്കുന്നത് ദൈവനിയോഗമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ പാത്രക്കിസ്ഭാവായാൽ ആ കരങ്ങൾ വെച്ച് ഈ സഭയുടെ ഈ സമുദായത്തിൻ്റെ മേലധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ വാഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത നൽവരത്തിൽ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു, ലോകത്തിൻ്റെ മുന്നിലല്ല ആശ്രയിക്കുന്നത്. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വരുമ്പോൾ എനിക്ക് താമസിക്കാനായിട്ടുള്ള യാതൊരു വിധമായ സൗകര്യങ്ങളും ഇല്ലായിരുന്നു, ടോയ്ലറ്റിന് ഡോറിന് കൊളുത്തുപോലും ഇല്ലായിരുന്നു. പ്രഥമ മെത്രാപ്പൊലീത്തയുടെ കാലത്ത് സ്ഥലമൊക്കെ വാങ്ങി, മറ്റത്തേക്ക് മെത്രാച്ചൻ്റെ കാലത്ത് ഒരു ബിൽഡിങ്ങൊക്കെ പണിതു, അതിനുശേഷം ഇവിടെ താമസിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അന്നത്തെ സാഹചര്യം നമുക്കറിയാം, ഇന്നത്തെ പോലെ സമ്പന്നതയില്ല. അതുകൊണ്ട് ആ പ്രയാസത്തിൻ്റെ മധ്യത്തിലും അദ്ദേഹം തളർന്നു പോകാതെ മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് തെരഞ്ഞെടുത്തപ്പോഴൊക്കെ അദ്ദേഹം ഓരോ പള്ളികളിൽ ചെന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് ആ പള്ളിയിലെ ആൾക്കാരുമൊക്കെ ആയിട്ട് കണ്ട് സംസാരിച്ച് പണം കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല പള്ളികളിലും അന്ന് വാഹന സൗകര്യം കുറവാണ്, ചെന്നെത്തുവാനായിട്ട് വള്ളത്തിലൊക്കെ പോയി പള്ളിയുടെ ചാവടിയിലാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ തിരുമേനിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ ശബ്ദം എങ്ങനെയാണ് തിരുമേനിക്കുണ്ടായത്. ആ കാലഘട്ടങ്ങളിൽ മൈക്കില്ലായിരുന്നു, ഉറച്ച ശബ്ദത്തിലാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രയാസങ്ങളിലും കഠിനമായ പരീക്ഷണങ്ങൾ കൂടെ കടന്നുപോയി. ഒരു മെത്രാനില്ലാതെ ഒരുപാട് വർഷങ്ങൾ ഈ സമുദായത്തെ അഡ്മിനിസ്ട്രേറ്റർമാർ നയിച്ചുവെങ്കിൽ ഒരു മെത്രാച്ചം വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കുത്തിക്കെട്ടുമ്പോഴുള്ളതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറെയായിരുന്നു. എന്നാൽ അവിടെയൊക്കെ തകർന്നു പോകാതെ അദ്ദേഹത്തിൻ്റെ ശക്തിയിലും അദ്ദേഹത്തിൻ്റെ സമ്പത്തിലും
അദ്ദേഹത്തിൻ്റെ കുടുംബ മാഹാത്മ്യത്തിനും ആശ്രയിച്ചു പോകാതെ ദൈവത്തിങ്കിലേക്ക് മനമുയർത്തി, കണ്ണുകൾ ഉയർത്തി, ഹൃദയം പകർന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊമ്പിട്ട് പ്രാർത്ഥിച്ച്, ഉപവസിച്ച്, നോമ്പെടുത്ത് പ്രാർത്ഥിച്ച്, ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവശക്തി രുചിച്ചറിഞ്ഞ് പ്രവർത്തിച്ചതുകൊണ്ടാണ് 51 വർഷക്കാലം ഈ സമുദായത്തിന് ഒരു കുറവും സംഭവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. വാക്കുകളെ ചുരുക്കട്ടെ. നല്ലൊരു ദർശനമുള്ളതായ, ദൈവിക ചിന്തകളുള്ളതായ, പ്രാർത്ഥിക്കുന്ന, നോമ്പെടുക്കുന്നതായ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് കഴിയണം. എങ്ങനെയാണോ ക്ലീമിസ് തിരുമേനി ദൈവത്തെ പ്രസാദിപ്പിച്ചത്, അതുപോലെ ഈ സമൂഹം ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോഴാണ് തിരുമേനി സന്തോഷിക്കുന്നത്, തിരുമേനിയുടെ ആത്മാവ് സന്തോഷിക്കുന്നത്. തിരുമേനി 10 വർഷക്കാലം പ്രസംഗിച്ചു, ഇതൊരു വിശുദ്ധ സമൂഹമായി തീരണം, മദ്യപാനമില്ലാത്തതായ, വിശുദ്ധിയുടെ വഴിയിൽ കൂടെ നടക്കുന്നതായ ഒരു സമൂഹമായി തീരണമെന്ന് തിരുമേനി പ്രസംഗിച്ചു. ഒരാളെങ്കിലും കേട്ടെങ്കിൽ തിരുമേനിയുടെ ആത്മാവ് ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തിരുമേനിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നടന്ന് ദൈവികമായ ചിന്തകൾ കൂടെ നമുക്ക് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാൻ തക്കോണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ശിഷ്യന്മാരുടെ കാലത്ത് പോലും കർത്താവിനോട് ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചോദിച്ച കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരിശുദ്ധ അന്ത്യോക്യാസമാസനത്തിൻ്റെ കീഴിൽ 4 മെത്രാപ്പൊലിത്തന്മാരും ഒരുമിച്ച് ചേർന്ന് നിന്ന് പരസ്പര പൂരകങ്ങളായിട്ട് അസോസിയേഷനും സമുദായ നേതൃത്വവുമായിട്ട് ഒന്നിച്ച് ചേർന്ന് പോയി സമുദായത്തെ നല്ല പ്രകാശമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്കിടയാക്കി തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇന്നേ ദിവസം ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതിന്, ഈ വിശുദ്ധ ബലിയർപ്പിക്കുന്നതിന്, തിരുമേനിയെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം പ്രസംഗിക്കുന്നതിന് അവസരമൊരുക്കി തന്ന ഈ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ഇരുത്തിപ്പാട്ടച്ചനോട്, ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഈ ദേറാപ്പള്ളി എടുക്കുന്ന വലിയ ഇനീഷ്യേറ്റീവ് ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. അഭിയന്തനായ ക്ലീമിസ് തിരുമേനി 52 വർഷം സമുദായത്തിൽ തന്നെ നേതൃത്വം കൊടുത്തതിന് ശേഷം തിരഞ്ഞെടുത്തത് ഈ പള്ളിയിൽ അടങ്ങുവാനായിട്ടാണ്. ഈ പള്ളിക്കാരെക്കുറിച്ചൊരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഇവിടെ അടക്കിയാൽ എല്ലാ വർഷവും കുർബാന ചൊല്ലി തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളൊക്കെ കൃത്യമായിട്ട് നടത്തുവാനായിട്ട് ആർജവമുള്ളതായ താല്പര്യമുള്ള ഒരിടവകയാണ് ചിങ്ങവനന്മാർ അപ്രൈൻ സെമിനാരിയുടെ സമീപത്തുള്ളതായ ദേറ കത്തീഡ്രൽ. നമുക്കറിയാം തിരുമേനി ഏറെ സ്നേഹിച്ചതായ, ഇന്നും തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളിന് ഒരു കുറവും വരുത്താതെ അതിൻ്റെ വിശുദ്ധ കുർബാനയും തലേദിവസമുള്ളതായ സമ്മേളനങ്ങളുമൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ച് സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരെ വിളിച്ചു വരുത്തി അതിലെ പ്രഭാഷണങ്ങളൊക്കെ നടത്തി ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ആൾക്കാർക്ക് ഭക്ഷണവും കൊടുത്ത, അതോടൊപ്പം തന്നെ നേർച്ചയപ്പവും ഒക്കെ കൊടുക്കുവാൻ തക്കോണം ഈ പള്ളി ഇടവക്കാർ കാണിക്കുന്ന വലിയ താല്പര്യം, ഇവിടുത്തെ വികാരിയച്ചനും ഈ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയും കാണിക്കുന്ന താല്പര്യം, അതൊക്കെ ദൈവം നന്മയ്ക്കായിട്ട് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ വഴി നടത്തിയ നമ്മുടെ മേലധ്യക്ഷനായ അഭിവന്യ തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അത് ഭംഗിയായിട്ട് നടത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. അത് നടത്തുമ്പോൾ തിരുമേനിയുടെ മധ്യസ്ഥത മുഖാന്തരമായിട്ട്, തിരുമേനിയുടെ പ്രാർത്ഥന മുഖാന്തരമായിട്ട്, ദൈവതിരുസന്നതായ ബലി മുഖാന്തരമായിട്ട് നമുക്ക് 30, 60, 100 ഇരട്ടിയായിട്ട് നമുക്കും ഈ തലമുറയ്ക്കും വരും തലമുറകൾക്കും നമ്മുടെ മുന്നോട്ടുള്ളതായ ഭാവി തലമുറകൾക്കും ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തിരുമേനിയെ ഏറെ സ്നേഹിച്ച, തിരുമേനിയെ ഏറെ സ്നേഹിച്ചിരുന്നതായ വന്നിയ ചിറയിൽ എം എ കുറിയാക്കോസ് കോർപ്പിസ്കോപ്പായുടെ, ഞങ്ങൾക്കൊക്കെ എന്നെയൊക്കെ വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്ന വ്യക്തിത്വമായിരുന്നു ചിറയിലച്ഛൻ. ഭാഗ്യമാണ് വാസ്തവത്തിൽ ക്ലീമിസ് തിരുമേനി കാലം ചെയ്ത ആ ദിവസം തന്നെ അച്ഛനും അന്നേ ദിവസം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് എല്ലാവരും ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ദിവസം എല്ലാവരും അദ്ദേഹത്തെ ഈ ത്രോണോസുകളിൽ 5 ത്രോണോസുകളിലും ഓർക്കും. ആ അച്ഛൻ്റെ പ്രാർത്ഥനയും നിഷ്ഠയോടുകൂടെ ജീവിതവും സമർപ്പണ ജീവിതവും ഈ സമയത്ത് ഓർത്തുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനിയുടെ ആത്മാവിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ശ്രേഷ്ഠമായ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ആ അഭിവന്യ തിരുമേനിയുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് അഭയവും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച അഭിവന്യ തിരുമേനിയുള്ളതായ പ്രത്യേകമായ നന്ദി ഒരിക്കലൂടെ അറിയിക്കുന്നു. ഇപ്പോൾ അഭിവന്യ തിരുമേനിമാരെ രണ്ട് വശങ്ങളിലും പുരുഷന്മാരെയും സ്ത്രീകളെയും കൈമത്തിക്കുന്നതാണ്. പുറത്ത് ഇറങ്ങി ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നിറച്ച ഭക്ഷണം പാരിഷ് ഹാളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് എല്ലാവരും കടന്നു ചെന്ന് ഈ നിറച്ച ഭക്ഷണവും കഴിക്കണം എന്ന് പ്രത്യേക അലോർപ്പിക്കുന്നു. ഇപ്പോൾ കൈമുത്തിക്കുന്നതിനായിട്ട് അഭിവന്യ തിരുമേനിമാർ രണ്ട് വശങ്ങളിൽ കൈമുത്തിക്കും. ക്രമമായി കൈമുത്തി പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ശ്രാദ്ധ പെരുന്നാളിൻ്റെ ഭവനങ്ങളിൽ നിന്ന് നെയ്യപ്പം നേർച്ചയായിട്ട് കൊണ്ടുവന്ന എല്ലാവരെയും ഈ സമയം നന്ദിയോടെ ഇടവക ഓർക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ചൊരിയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കണ്മണി പോ കരുതിയൊരു തമ തിരുമേനി നിന്ദരയാകു മോത്രി മനസ്സിലാഞ്ഞിട്ടാണോ ആ ആ ഫ്രണ്ട് ആദ്യത്തെ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കില്ലെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകൾ ദയവായി അതിലെ കടന്നു വന്നാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. തിരിച്ച് കൈമുത്തി ഇറങ്ങിപ്പോകേണ്ടത് ഈ വാതിലിലൂടെയാണ്. അതുകൊണ്ട് ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കരുത് ദയവായി. സഹോ ദരണ
Yeah.
ശുശ്രൂഷകനെ സമീപിക്കേണ്ടതാണ്. Ooh.
വാങ്ങിപ്പവർക്ക് വേണ്ടി ധൂപപ്രാർത്ഥന നടത്തുവാനുള്ളവരെ ദേവാലയത്തിനകത്ത് ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുന്നതായിരിക്കും. ധൂപപ്രാർത്ഥന നടത്തുവാനായിട്ടുള്ളവർ ദേവാലയത്തിനകത്തേക്ക് കടന്നു വരണം. ദേവാലയത്തിനകത്ത് വെച്ച് പൊതുവായി ധൂപപ്രാർത്ഥന നടത്തുന്നതാണ്.